ഓൾഡ് രജീന്ദ്ര നഗറിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച വാർത്ത നമ്മൾ രാവിലെ കണ്ടതാണ്. ആ സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ അതിരൂക്ഷമായ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സ്ഥലത്തെ കുട്ടികൾ പ്രതിഷേധം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ദുരന്തത്തിന് കാരണം അനാസ്ഥയാണെന്നും ഓടകൾ വൃത്തിയാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്നു. വൈശാഖ് ആരാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. വൈശാഖ്, കടുത്ത അവഗണനയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി രോഷം ഇപ്പോഴും തുടരുകയാണോ? വിശദാംശങ്ങൾ. പി ജി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു അപകടത്തിൽ മരിച്ച, അതായത് ബേസ്മെന്റിൽ വെള്ളം കയറി കോച്ചിംഗ് സെന്ററിൽ അപകടത്തിൽ മരിച്ച മൂന്ന് വിദ്യാർത്ഥികളിൽ ഒരാൾ മലയാളിയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എറണാകുളം സ്വദേശിയായിട്ടുള്ള നവീൻ ആണ് ഇപ്പോൾ മരിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല. ഏതാനും സെക്കൻഡുകൾക്ക് മുൻപാണ് ദില്ലി പോലീസ് ഇക്കാര്യം അറിയിച്ചത്. മറ്റ് മരിച്ച രണ്ട് പേരുകൾ എന്ന് പറയുന്നത്, ഒരാൾ UP സ്വദേശിയായിട്ടുള്ള ശ്രിയ യാദവും മറ്റൊരാൾ ടാനിയ സോണി. അവർ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടില്ല. ഏതായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവം. മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ, വിദ്യാർത്ഥികളൊക്കെ വളരെയേറെ ഈ കോച്ചിങ് സെൻ്ററുകളിലായിട്ട് പഠിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു അനാസ്ഥ കാരണം, അതായത് ഇത്തരത്തിൽ മഴ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുമെന്ന് പറഞ്ഞിട്ടും ഇത്ര വലിയ ദുരിതങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിൽ മഴ കാരണം ഉണ്ടായിട്ടും രാജ്യതലസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ ഒരു മണിക്കൂർ പെയ്ത ഒരു മഴയിൽ ഇപ്പോൾ ഓടകൾ വൃത്തിയാക്കാത്തത് കാരണം ഈ കാണുന്ന ഈ കോച്ചിങ് സെൻ്ററിലേക്ക് ബേസ്മെൻറ്റിലേക്ക് വെള്ളമിരച്ച് കയറി ഇന്നലെ വൈകിട്ട് ഉണ്ടായ ഒരു അപകടത്തിൽ ഇപ്പോൾ മലയാളിയായിട്ടുള്ള നവീൻ, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് എന്നാണ് ഇപ്പോൾ ദില്ലി പോലീസ് അറിയിക്കുന്നത്. നവീൻ ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികൾ, രണ്ട് പെൺകുട്ടികളും ഒരു നവീൻ ഉൾപ്പെടെയുള്ള മൂന്ന് വിദ്യാർത്ഥികളാണ് IAS കോച്ചിങ് പരിശീലനത്തിന് വേണ്ടിയിട്ട് ദില്ലിയിലേക്ക് വലിയ സ്വപ്നങ്ങളുമായി വന്ന മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് ഒരു അധികൃതരുടെ കടുത്ത അനാസ്ഥയാണെന്ന് ആരോപിച്ചിട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഈ ഒരു കോച്ചിങ് സെൻ്ററിലേക്ക് പോകുന്ന റോഡിലാണ് ഇപ്പോൾ ഒരു നിരവധി വിദ്യാർത്ഥികൾ പുലർച്ചെ മുതൽ തന്നെ ഇവർ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. തങ്ങൾക്ക് നീതി വേണം, ആവർത്തിച്ച് തങ്ങൾ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിട്ടും പോലീസ് ഇതുവരെ ഒരു നടപടിയും എടുത്തില്ല. ഒരാഴ്ച മുൻപ് ഈ ഇത്തരത്തിലൊരു കോച്ചിങ് സെൻ്ററിലേക്ക് വരുന്ന വഴി പട്ടേൽ നഗറിൽ വെച്ച് UP സ്വദേശിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോഴും തങ്ങൾ ആവർത്തിച്ച് പ്രതിഷേധം അറിയിച്ചു, പരാതി അറിയിച്ചു, അപ്പോഴൊന്നും നടപടി ഉണ്ടായില്ല. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു മഴ പെയ്ത് ഇത്തരത്തിൽ ബേസ്മെൻറ്റിലെ ലൈബ്രറിക്കകത്തേക്ക് ഇത്തരത്തിൽ വെള്ളം കയറി ഇപ്പോൾ മൂന്ന് വിദ്യാർത്ഥികൾ മരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഏതായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തൽക്കാലം വിദ്യാർത്ഥികൾ തയ്യാറാവുന്നില്ല. ഏതായാലും 40 വിദ്യാർത്ഥികളാണ് ആ സമയത്ത്, അപകടം നടക്കുന്ന സമയത്ത് ബേസ്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. അവർക്ക് അവിടെ നിന്നും മാറാൻ സാധിച്ചു. 14 വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടന്നവരെ പിന്നീട് ദേശീയ ദുരന്ത നിവാരണ സേന എത്തിയിട്ടാണ് അവിടെ നിന്നും മാറ്റിയത്. മൂന്ന് വിദ്യാർത്ഥികൾക്ക് മാറാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഒരു അപകടം സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം ഇപ്പോൾ ദില്ലി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്രിമിനൽ കേസെടുത്ത് ദില്ലി പോലീസും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കോച്ചിങ് സെൻ്ററുമായി ബന്ധപ്പെട്ട രണ്ട് പേർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. സ്ഥലത്ത് വലിയ പോലീസ് വിന്യാസം, കേന്ദ്രസേനയുടെ വിന്യാസമൊക്കെ തുടരുകയാണ്. PG വൈശാഖ്, കൂടുതൽ പേർക്ക് വേണ്ടി തെരച്ചിൽ ഇന്നലെ രാത്രി വൈകിയും പുലരുന്നത് വരെ തുടർന്നിരുന്നു. എന്തായാലും ഈ കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടില്ല എന്നത് ആശ്വാസമുണ്ടാക്കുന്ന വാർത്തയാണ്. അതുമാത്രം അല്ലേ? തീർച്ചയായിട്ടും അല്പസമയം മുൻപ് ദില്ലി പോലീസും ഫയർഫോഴ്സും അറിയിച്ചത് രക്ഷാപ്രവർത്തനം ഞങ്ങൾ ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്. അവസാന ഘട്ടം എന്ന നിലയിൽ ചില ഉദ്യോഗസ്ഥർ ഒന്നുകൂടി കെട്ടിടത്തിനകത്തേക്ക് പോയിട്ട് ഒരു തെരച്ചിൽ കൂടി നടത്തും. മൂന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. വെള്ളം പരമാവധി വറ്റിച്ച് കളയാൻ ഇവിടെ നിന്നും തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു അവസാനഘട്ട പരിശോധന കൂടി പൂർത്തിയാക്കി രക്ഷാപ്രവർത്തനം അവസാനിച്ചു എന്ന് തന്നെ പറയാമെന്നാണ് അല്പസമയം മുൻപ് ഇവിടെ എത്തിയ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഏതായാലും വലിയ പമ്പുകൾ എത്തിച്ച് ഇത്തരത്തിൽ വെള്ളം ഈ ഒരു കോച്ചിങ് സെൻ്ററിൻ്റെ ബേസ്മെൻറ്റ് ഭാഗത്ത് നിന്നുമൊക്കെ അടിച്ച് കളയുന്ന കാഴ്ചയാണ് ഇപ്പോഴും കാണാൻ സാധിച്ചത്. ചുരുക്കത്തിൽ ഒരു 15 മണിക്കൂറിലധികം സമയം വേണ്ടി വന്നു ഇവർക്ക് ഇത്തരത്തിൽ ഇവിടെ നിന്നും വെള്ളം
വെള്ളം കളയാൻ എന്നുള്ളതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്നുള്ളത്. ഈ കോച്ചിങ് സെന്ററിന് നേരെ മുന്നിലായി കാണുന്ന ആ ഓട പൂർണ്ണമായിട്ടും അടഞ്ഞ നിലയിലാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും 14 പേരെ ഈ വെള്ളം കയറിയ സമയത്ത് അവിടെ നിന്നും രക്ഷപ്പെടുത്തി എടുക്കാൻ NDRFനും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും സാധിച്ചു. ദൗർഭാഗ്യകരമായിട്ട് 3 വിദ്യാർത്ഥികൾ അതിൽ പെട്ടുപോയി. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടി എറണാകുളം സ്വദേശി നവീൻ ഉൾപ്പെടെ അങ്ങനെ ആണ് അവർക്ക് ഈ ഒരു അത്യാഹിതം സംഭവിച്ചത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ബന്ധുക്കളെ അടക്കം വിവരം അറിയിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും വലിയ പോലീസ് വിന്യാസം, വലിയ ഫയർഫോഴ്സിൻ്റെ വിന്യാസം, കേന്ദ്രസേനയുടെ ഒക്കെ വിന്യാസമുണ്ട്. വലിയ പരിശോധന നടപടികൾ നടക്കുന്നുണ്ട്. ഏതായാലും ഒരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് PG ഇപ്പോഴുണ്ടായിട്ടുള്ളത്.